മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശുഭഗ്രഹമായ വ്യാഴം മെയ് 1 മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ്. ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഗുരു ഇടവത്തിൽ വർഷം 2025 മെയ് 14 വരെ നിൽക്കുന്നതായിരിക്കും. ഗുരു ധനം, ഭാഗ്യം, സന്താനം, വിദ്യാഭ്യാസം, ആധ്യാത്മികത, വിവാഹം എന്നിവയുടെയെല്ലാം കാരകനാണ്. ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക, ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി, ചൊവ്വയുടെ നക്ഷത്രമായ മകരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ 3 നക്ഷത്രങ്ങളുടെയും അധിപന്മാർ, അതായത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ്. ഇടവം രാശിയിൽ ഗുരു മെയ് 7 മുതൽ ജൂൺ 6 വരെ മൗഢ്യാവസ്ഥയിലായിരിക്കും. അതുപോലെ 2024 ഒക്ടോബർ 9 മുതൽ 2025 ഫെബ്രുവരി 4 വരെ ഗുരു വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. മിഥുനം രാശിക്കാരുടെ 12 ഭാവത്തിലേക്കാണ് ഗുരു രാശി മാറുന്നത്. ഗുരു നിങ്ങളുടെ 7, 10 ഭാവങ്ങളുടെ അധിപനാണ്. ഇതുവരെ ഗുരു നിന്നിരുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ 11 ഭാവത്തിലായിരുന്നു. ഇവിടെ കഴിഞ്ഞ വർഷം ഗുരു ചണ്ഡാളദോഷം ഉണ്ടായിരുന്നതിനാലും ശനിയുടെ 3 ദൃഷ്ടി പതിച്ചിരുന്നതിനാലും ഗുരു അധികം ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല. ഇപ്പോൾ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ 12 ഭാവത്തിലേക്കാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 12 ഭാവത്തിൽ ഗുരു ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ ചിലവുകളെല്ലാം തന്നെ നിങ്ങളുടെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയുള്ളതായിരിക്കും. അതായത് ഈ സമയത്ത് വീട് പണിയാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക, പൈസ ചിലവാകും. പക്ഷേ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ ചിലവാകും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാകും. ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും പൈസ ചിലവാകും. കുടുംബത്ത് വിവാഹാദി കർമ്മങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാകും. ഈ ചിലവുകളെല്ലാം തന്നെ നിങ്ങളുടെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി കടവും മറ്റും എടുക്കും. ഇതിനെ ഒരു നെഗറ്റീവ് ബാധ്യതയായി കാണുവാൻ സാധിക്കത്തില്ല. അതുപോലെ ഗുരു 12 നിൽക്കുമ്പോൾ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. ഉപരിപഠനത്തിനോ കരിയർ സംബന്ധമായോ മറ്റും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി പരിസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. 12 വ്യാഴം നിൽക്കുമ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഗുരു 7 ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ഗുരു ഓഗസ്റ്റ് 20 മുതൽ ചൊവ്വയുടെ നക്ഷത്രമായ മകരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ സമയത്ത് കഴിയുന്നതും കടങ്ങളും മറ്റും എടുക്കുന്നത് ഒഴിവാക്കണം. കാരണം ചൊവ്വ നിങ്ങളുടെ 6 ഭാവാധിപനുമാണ്. ഇനി നമുക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം. ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത്. ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ അമൃത് വർഷിക്കും എന്നാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്.
ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ കേതുവും നിങ്ങൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഭൂമി, ഭവനം, വാഹനം, പ്രോപ്പർട്ടി എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും. പുതിയ വാഹനം വാങ്ങാനും യോഗമുണ്ടാകും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം, പൊതുജന പ്രീതി എന്നിവ ലഭിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിൽ പതിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളിൽ കാര്യമായ മാറ്റങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. സീരിയസായ രോഗങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം അനുഭവപ്പെടുന്നതായിരിക്കും. ഈ സമയത്ത് വിരോധികൾ നിഷ്ക്രിയരാകേണ്ടതാണ്. ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി എട്ടാം ഭാവത്തിൽ പതിക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാക്കുവാൻ ഇടയാക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും. നിങ്ങളുടെ പുകവലി, മദ്യപാനം എന്നിവയിൽ കൺട്രോൾ വരുത്തും. പക്ഷേ അതിനുവേണ്ടി നിങ്ങളും ശ്രമിക്കണം. ഇതാണ് ഗുരു ഇടവം രാശിയിൽ പ്രവേശിക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകാവുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.